കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ICDS നേതൃത്വത്തിൽ നടത്തിവരുന്ന വാർഡുതല വയോജന സംഗമം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഓർമ്മച്ചെപ്പ എന്ന പേരിൽ വാർഡുതല വയോജന സംഗമം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്തിലെ 2-13 വാർഡുകളിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് വയോജന സംഗമം നടത്തിയത്. നീലിവയൽ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഗവൺമെന്റ് അനുവദിക്കുന്ന പദ്ധതി തുകയിൽ 5% ദുർബല വിഭാഗങ്ങളിൽ പെട്ടവർക്ക് പ്രത്യേകമായ സാമൂഹ്യ പരിരക്ഷണം ആവശ്യമുള്ളവർക്ക് പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളും അത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ആ പദ്ധതിയിലെ തുക 100% ആ മേഖലയിലേക്ക് വിനിയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സാമൂഹ്യ വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സന്തോഷകരമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം, അത് വളരെ ആത്മാർത്ഥതയും വളരെ അർപ്പണ മനോഭാവവുമുള്ള ജനപ്രതിനിധികൾക്കും അവരോട് സഹകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കുറേ പൊതുപ്രവർത്തകരും CDSഉം ICDSഉം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സമൂഹവും എല്ലാവരും കൂടെ ചേരുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പ്രിൻസി വർഗീസിന്റെയും ചക്കുപള്ളം ഗവൺമെന്റ് NHM ഡിസ്പെൻസറിയിലെ ഡോക്ടർ സുവിയുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും കാമാക്ഷി FHSCയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചുള്ളാമഠം പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻഡു ബിനോയി, MJ ജോൺ, അജയൻ NR, ജോസ് തൈച്ചേരിയിൽ ഗ്രാമപഞ്ചായത്ത് മുന്നംഗങ്ങളായ ജോയ് മൂലേപ്പറമ്പിൽ, ഷാജി തോമസ്, ഫാദർ തോമസ് മണിമേൽ, അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും വിവിധ കലാപരിപാടികളും നടന്നു.